പ്രളയത്തിന്റെ മറവിൽ യു എയിൽ നിന്ന് 140 കോടി സമാഹരിച്ചെന്നും അത് മതഗ്രന്ഥങ്ങളുടെ മറവിൽ കേരളത്തിൽ എത്തിച്ചെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. 2018 പ്രളയത്തിന്റെ ചിത്രങ്ങളും സർക്കാരിന്റെ അഭ്യർത്ഥനയും ഉപയോഗിച്ച് കോൺസുലേറ്റിന്റെ പേരിലായിരുന്നു പണം പിരിച്ചത്. മുഖ്യമന്ത്രി യു എയിൽ സന്ദർശിച്ചപ്പോൾ 700 കോടിയുടെ സഹായ വാഗ്ദാനം ലഭിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ തടഞ്ഞതിനാൽ സ്വീകരിക്കാനായില്ല. ഇതിന് പിന്നാലെയാണ് ധനസമാഹരണം നടന്നത്. തുക പ്രളയ പുനർനിർമ്മാണത്തിനെന്ന പേരിൽ സന്നദ്ധ സംഘടനകൾക്ക് കൈമാറിയെന്നാണ് പറയുന്നത്. യു എ ഇ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെയായിരുന്നു പല ഇടപാടുകളും. ഇതേക്കുറിച്ച് ഇഡിയും എൻ.ഐ.എയും വിശദമായ അന്വേഷണം നടത്തുകയാണ്. തുകയുടെ ഒരു പങ്ക് തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിലെ കോൺസുലേറ്റിൻ്റെ ചാരിറ്റി അക്കൗണ്ടിലൂടെയാണ് എത്തിച്ചത്. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിക്കുള്ള 20 കോടിയും ഇതിൽ ഉൾപ്പെടും. ശേഷിച്ച തുകയിൽ നല്ലൊരു പങ്ക് മതഗ്രന്ഥങ്ങളുടെ മറവിലും കടത്തിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ മതസംഘടനയ്ക്ക് ഇതിൽ 40 കോടി ലഭിച്ചെന്ന് ആരോപണമുണ്ട്. മന്ത്രി ജലീലുമായി അടുപ്പമുള്ള സംഘടനയാണിത്. വിദേശ സഹായം സ്വീകരിക്കാനുള്ള അവരുടെ FCRA അക്കൗണ്ട് വഴിയും പണം എത്തിച്ചതായി സൂചനയുണ്ട്. ഇതിനു പിന്നാലെയാണ് സംഘടനയുടെ സ്കൂളിൻ്റെ IT കൺസൾട്ടൻസി 5 കോടി രൂപയ്ക്ക് ബംഗളൂരുവിലെ സ്ഥാപനത്തിന് ലഭിച്ചതായി ED കണ്ടെത്തിയത്. അതിലും സ്വപ്നയുടെ ബുദ്ധിയാണ്. കോൺസുലേറ്റിൻ്റെ ചാരിറ്റി അക്കൗണ്ട് UAE അനുമതിയില്ലാതെ പരിശോധിക്കാൻ കഴിയില്ലെന്ന പഴുതാണ് സ്വപ്നയും സംഘവും മുതലെടുത്തത്. ഈജിപ്തുകാരനായ കോൺസുലേറ്റിൻ്റെ ഫിനാൻസ് ഓഫീസറുമായിരുന്ന ഖാലിദും സ്വപ്നയും ചേർന്നായിരുന്നു ചാരിറ്റി അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത്. ലൈഫ് പദ്ധതിയുടെ ആദ്യ ഗഡുവായ 3,02,00,000 രൂപ അതേപടി കമ്മീഷനായി ഖാലിദിന് നൽകിയെന്ന് യൂണിടാക് MD സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിരുന്നു. 2 ഗഡുവിൽ നിന്ന് പ്രതി സന്ദീപിൻ്റെ കമ്പനിയുടെ ആക്സിസ് ബാങ്കിലെ അക്കൗണ്ടിലേക്ക് 75,00,000 രൂപ മാറ്റിയെന്നും കണ്ടെത്തി. അതേസമയം UAE പ്രളയ സഹായ വാഗ്ദാനത്തിന്റെ മറവിൽ സ്വപ്ന സുരേഷിനെ ഇടനിലക്കാരിയാക്കി കോടികൾ സ്വന്തമാക്കാൻ കരുക്കൾ നീക്കിയത് ഭരണതലത്തിലെ ഉന്നതരെന്നാണ് NIA നിഗമനം. പ്രളയക്കെടുതി നേരിടാൻ UAE നിന്നും ലഭിക്കുമെന്ന് കരുതിയ 700 കോടിയോളം രൂപയുടെ 10% കമ്മീഷനാണ് പ്രതീക്ഷിച്ചത്. തുടർന്നാണ് ലൈഫ് മിഷൻ പദ്ധതിക്കായി അനധികൃത മാർഗത്തിലൂടെ പണം എത്തിക്കാൻ ശ്രമം ആരംഭിച്ചത്. കേന്ദ്രത്തിന്റെ സമ്മതമില്ലാതെ വിദേശ സഹായം സ്വീകരിക്കാൻ തടസ്സമുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ച സാഹചര്യത്തിൽ ലൈഫ് മിഷനു വേണ്ടി റെഡ് ക്രസന്റിൽ നിന്ന് 17 കോടി രൂപ സ്വീകരിക്കാൻ സർക്കാർ അനുമതി നൽകി. ഇതിനു പിന്നിൽ ദുരൂഹതയുണ്ട്. ലഭിച്ച പണത്തിന് കമ്മീഷൻ കൃത്യമായി ചോദിച്ചു വാങ്ങിയതിനും അത് പങ്കിട്ടതിനും വ്യക്തമായ തെളിവുകൾ NIA ലഭിച്ചെന്നാണ് സൂചന. UAE നിന്നും നേരിട്ട് പണം എത്തിക്കാനാകില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ലൈഫ് മിഷന്റെ വിവിധ പദ്ധതികളുടെ പേരിൽ തവണകളായി എങ്കിലും വൻതുക എത്തിക്കാനായിരുന്നു ശ്രമം. സ്വപ്ന മുന്നോട്ട് വെച്ച ഈ തന്ത്രം ഫലപ്രദമായി നടപ്പാക്കാൻ അവർക്ക് മൗനാനുവാദം ലഭിക്കുകയും ചെയ്തു. കമ്മീഷൻ നേരിട്ട് സ്വീകരിക്കാതെ ബിനാമികളിലേക്ക് എത്തിക്കാനായിരുന്നു നീക്കം. ഇവരെ വൈകാതെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് അറിയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും മന്ത്രി EP ജയരാജന്റെ മകനും ഈ പണമിടപാടിൽ പങ്കുണ്ടെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. ബിനാമി ഇടപാടുകാരെ ചോദ്യം ചെയ്തതിന് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാവൂ. കേന്ദ്രമറിയാതെ വിവിധ പദ്ധതികളുടെ പേരിൽ പിന്നെയും കോടികൾ റെഡ് ക്രസന്റിലൂടെ എത്തിക്കാൻ പദ്ധതിയിട്ടിരുന്നു. കമ്മീഷൻ തന്നെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്നാണ് നിഗമനം. വിദേശ നാണയ വിനിമയ ചട്ടം മറികടന്ന് പണം എത്തിക്കാൻ കൂട്ടുനിന്നെന്ന് മാത്രമല്ല എത്തിയ പണം വിനിമയം ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്തു. അതിലൂടെ കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്.